ചുളുങ്ങിയിരിക്കുന്നു നാത്തു. ഇത് കാണുന്നുണ്ടോ സുമ്മാ പണി എടുക്കുന്നേ? നിനക്ക് തന്നെ പറ്റിയടാ. ചേട്ടൻ പറഞ്ഞപ്പോ മനസ്സലിഞ്ഞു പോയെന്ന് പാവത്തിന്റെ. ആ മനസ്സലിഞ്ഞു നോക്കോളോ, ചത്തങ്ങാനും ഉരുകലുണ്ടല്ലോ. സ്വഭാവം മാറുവേ. അത് ഉത്തണ്ണന് ഏറ്റവും ഇഷ്ടമുള്ള ഷർട്ടാണ് ഇഷ്ടപ്പെട്ട ഷർട്ട്. അത് പണ്ട് ഏതാണ്ട് മാൻകുട്ടിയെ രക്ഷിക്കാൻ പോയപ്പെട്ടിരുന്ന ഷർട്ടാണ്. അത് ശരി, ഇഷ്ടപ്പെട്ട ഷർട്ട്. ചൂടോ കേട്ടോ. ഇങ്ങനെയാണോ തേക്കണേ? ഇങ്ങനെയാണോ തേക്കണത്? ഇതിന്റെ കൈയൊന്നും തേച്ചിട്ടില്ലത്. ഇനി കൈ ഞാൻ തേക്കണോ? പിന്നെ കൈ അപ്പുറത്തെ വീട്ടിൽ വേറെ ആരെങ്കിലും ഒന്നും തേക്കും. നിന്നെ ചേട്ടാ ഒരുമാതിരി ദാനം കിട്ടി പശുവിന്റെ പല്ലെണ്ണ നിക്കല്ലേ. പിന്നല്ലേ അവൻ ഒന്ന് സഹായിച്ചല്ലേ. പിന്നെ എങ്ങനെയാണ് സഹായിക്കണത്? എടാ നിന്റെ പേര് സുമേഷ് എന്നല്ല, മഷ്കുണേഷ് എന്നാണ്. രക്ഷിച്ചപ്പോ ചേട്ടാ മാൻകുട്ടി മാൻകുട്ടി ചേട്ടന്റെ കൈ കൊണ്ട് തന്നെ ആയതുകൊണ്ട് കുഴപ്പമില്ല. ചേട്ടാ അർജുനാണ് സത്യം, ഞാൻ മലപ്പുറം ചട്ടക്കീറാ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷെ നിന്നെ ഞാൻ മലച്ച് കീറോടാ. ചേട്ടൻ അർജുനായിട്ട് എവിടെ പോകണം എന്ന് പറഞ്ഞിട്ട് പോകുന്നില്ല. എന്താ അർജുനായിട്ട് എവിടെ പോകണം എന്ന് പറഞ്ഞിട്ട് പോകുന്നില്ല എന്ന് ഒരിടത്ത് പോകണില്ല. ഞാൻ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ഞാൻ അവിടെ പോകുള്ളൂ. ഞാൻ ഒറ്റക്കല്ലമ്മ, ഞാൻ ചേട്ടനോട് പിടിവിളി വിളിയുമ്പോ ചേട്ടന് ഷർട്ട് ചെറുതായിട്ടൊന്ന് കീറി. ചെറുതായിട്ടാ എടാ എന്റെ അണ്ണകളാവരെ കീറിപ്പോടാ. ചുമ്മാ ഓവറാക്കല്ലേ. എന്തുവാടെ നീയൊക്കെ എന്തിനാടെ ഒരു ഷട്ടിന് മേടി കേട്ടെന്ന് പിടികൂടിക്കുന്നത്? അങ്ങനെ അങ്ങോട്ട് ചോദിക്കച്ചാ അങ്ങോട്ട്. അച്ഛാ അച്ഛൻ ഒരാളോട് സഹായം ചെയ്യുന്ന വെച്ചോ. എന്നാരും സഹായിക്കാൻ ഉദ്ദേശിക്കാൻ അങ്ങനെ അമ്മ എന്റെ ഷട്ട്. അച്ഛാ അച്ഛൻ ആ ആള് ചെയ്ത സഹായത്തിൽ എന്തെങ്കിലും എന്നെ സഹായിച്ചില്ലല്ലോ, പിന്നെ എങ്ങനെ? എന്റെ അച്ഛൻ അങ്ങനെ ഒന്ന് ഉദ്ദേശിക്കച്ചാ. അച്ഛൻ സഹായം ചെയ്ത ആളെ എന്തെങ്കിലും കുറ്റ കുറവുണ്ടെങ്കിൽ അച്ഛൻ ആളെ മഷ്കുണേഷ് എന്ന് വിളിക്കും. അയ്യേ സഹായം ചെയ്താളാ, അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ട്. ആ എന്നാ അങ്ങനെ ഒരാളുണ്ട്. അതാരും ദാണ്ടി ഈ നിൽക്കുന്ന ചേട്ടൻ. ഞാൻ ഷർട്ട് തയ്ച്ചു കൊടുത്തപ്പോഴേ ശരിയല്ല എന്ന് പറഞ്ഞ മഷ്കുണേഷ് എന്ന് വിളിച്ച്. എടാ നിന്നെ മഷ്കുണേഷ് എന്ന് മഷ്കുണേഷ് എന്ന് വിളിച്ചോണ്ട് എന്റെ ഷർട്ട് വലിച്ചു കീറാമോ? അമ്മ അച്ഛൻ പറ വലിച്ചു കീറാമോ? കീറാമോ? എടാ വിട്ട് കളയടാ ചെറുക്ക, ഒരു ഷർട്ടിന്റെ കേസല്ലേ. അതങ്ങനെ വെറുതെ ഒരു ഷർട്ടൊന്നും അല്ല, അറിയാമോ? പണ്ട് രോഗിയായി പോയ ഒരു മാങ്കിട ഉണ്ടായിരുന്നു ടിറ്റു. പണ്ട് രോഗിയായി പോയ ഒരു മാങ്കിട ഉണ്ടായിരുന്നു ടിറ്റു. ടിറ്റു ടിറ്റുമോ മരിച്ചു വന്ന് വിധി എഴുതി അവനെ ഞാനാണ് രക്ഷിച്ച, അറിയാമോ? പറ നീ ബാക്കി പറ. എന്നിട്ട് ഞാൻ അവനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അപ്പൊ ഇട്ടിരുന്ന ഷട്ടാണത്. എടാ നീ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ചിരിക്കണോ? എടാ വിട്ട് കളയടാ. നീ നീ അതും പറഞ്ഞു ദൈവത്തെ ഓർത്ത് കരയാൻ തുടങ്ങല്ലേ എന്റെ ഉത്തമ. ഒരു ഷട്ടിന്റെ കേസും പറഞ്ഞു. എന്റെ വികാരങ്ങൾക്ക് ഇവിടെ ഒരു പച്ചപ്പുല്ലിന്റെ വില പോലും ഇല്ലെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. തുടങ്ങി നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടാ മഷ്കുണേശ. എന്റെ ഷട്ടാണ് എന്റെ ഷട്ട്. ഇങ്ങോട്ട് പോടാ. എന്തു നിനക്ക് വേറെ ഒന്നും കിട്ടിയിട്ടോ അവന്റെ ഷർട്ട്? അമ്മ ഞാൻ ഷർട്ട് തേച്ചപ്പോ അതിനകത്ത് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് പോടാ. എന്താ ഞങ്ങളെ വെറും കൊച്ചു പിള്ളേരായിട്ടൊന്നും കാണണ്ട. അയ്യോ പിന്നെ നിന്നെയൊക്കെ ഞാൻ എങ്ങനെ കാണണം? മാമൻ സൂക്ഷിച്ച മാമന് കൊള്ളാന്നോ? എടാ ചമ്പു നീ അവിടെ ഉണ്ടാശപ്പെടുപ്പിക്കുന്നേ. അതൊക്കെ അവിടെ നിക്കട്ടെ,
ഇനി അച്ഛനുമായിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ പോയാ അച്ഛനെ ചോദിക്കാനും പറയാനൊക്കെ ആളുണ്ട് കേട്ടാ. നിങ്ങളുടെ അച്ഛൻ അത്ര വലിയ മാനനൊന്നും അല്ല, എന്നെ ഊശിയൊക്കെ വന്നാലേ ഞാൻ ഇന്ന് പലതും കാണിക്കും. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ചിറ്റപ്പനും ഷർട്ടും പാൻറ്റും ഒക്കെ ഉണ്ടോന്ന് ആലോചിച്ചോ. ഓ എന്റെ എന്റെ ഷർട്ടും പാൻറ്റും കീറാനുള്ള പരിപാടിയാണ് തോന്നിന്റെ. ആ ചെപ്പം കീറും. ഓ ചെലപ്പോ കീറും. ഓ എടാ സുബേഷേ, ഓ എടാ നീ കാരണേ മനുഷ്യന്റെ അടുത്തോട്ട് മനത്തോട്ട് നോക്കാൻ വയ്യ. എടാ എന്റെ കഴുത്ത് ഉളുക്കിയിരിക്കണെന്ന്. അല്ല അതിനിപ്പോ ഞാൻ എന്തോ ചെയ്യണം? നീ എന്തോ ചെയ്യണമെന്നാ? എടാ നിന്നെ ചവിട്ടാൻ വേണ്ടിയിട്ടുള്ള ഉത്തമൻ എന്റെ കഴുത്തെ തൂങ്ങി കറങ്ങിയത്. എന്റെ അച്ഛ അച്ഛന്റെ കഴുത്ത് തൂങ്ങി ചേട്ടൻ കറങ്ങി എന്നെ ചവിട്ടിയത്, ഞാൻ എന്ത് ചെയ്യാനാ? പിന്നെ ഞാൻ നിന്നെ പൂവിട്ട് പൂജിക്കണോ? അതൊക്കെ പിന്നെ നീ പിള്ളേരെ ഇങ്ങോട്ട് മാറി നിൽക്കേ. ഡാ ഡേയ് ഇങ്ങോട്ട് നോക്ക്, ആണ്ട ഈ കഴുത്തൊന്നും എന്നെ ഇട്ട് തടയതട. ഇട ഇവിടെ തടയിത്തരാൻ. ഇത് വലിയ ശല്യാണ് അച്ഛൻ, ഒരു കാര്യം ചെയ്യാൻ വക്കീലെ വിളി. അതാ വക്കീല് തടയി തരുമോ? വക്കീലെടുത്ത് വരും. ഞാനാണ് കുറ്റക്കാരൻ, അതോ ചേട്ടനാണ് കുറ്റക്കാരൻ? എന്റെ അച്ഛന്റെ ഷർട്ട് വലിച്ച് കീറിയതും പോലെ അപ്പൂപ്പന്റെ കഴുത്ത് ഓടിച്ചിരുന്നല്ലേ. എനിക്ക് ഭയങ്കര കുറ്റബോധമടി. ഞാൻ ചേട്ടൻ്റെ ഷർട്ട് വലിച്ചു കയറാൻ പാടില്ലായിരുന്നു. നീ മനഃപൂർവ്വം വലിച്ചു കയറിയതാണോ? മനസ്സിന്റെ കോണി അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, സംശയമുണ്ട്. പക്ഷെ എന്നാലും നീ ചേട്ടനെ തന്നെ കോംപ്രമൈസ് ആക്കി തരണം. നിനക്ക് കുറ്റബോധം വന്നെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സത്യമായിട്ട് കുറ്റബോധം വന്നാൽ ഈ പച്ച കുറ്റബോധം അമ്മച്ചാണ്. നോ വേ മോനെ, നിനക്ക് കുറ്റബോധം വരില്ല, അത് ഞാൻ വിശ്വസിക്കത്തൂല. എന്നാ പിന്നെ ഇയാളെ വിശ്വസിക്കണ്ട, ഒരു 1500 രൂപ. അങ്ങനെ വഴിക്ക് വാ, നിനക്ക് 1500 രൂപ വേണം അല്ലേ? നാണല്ലോടാ, എടി ഗതികേടുണ്ടല്ലേ, പണിക്ക് പോകാത്തതിന്റെ വിഷമം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവോ? ശരിക്കുള്ളല്ലോ, നിന്നെ നാണം കെട്ടവനെ പോലും വിളിക്കാൻ എനിക്ക് വരുന്നില്ല, കാരണം അതിന് പോലും നിന്നെ അർഹനല്ല. നീ ഒറ്റ ഒരുത്തന ഒറ്റടുത്തനാണ് ഈ പ്രശ്നത്തിലൊക്കെ കാരണം. ചേട്ടാ കറക്റ്റ് സമയത്ത് തന്നെ വന്നു, ഞാൻ കുറ്റബോധം കൊണ്ട് നീറി നീറിയിരിക്കുവായിരുന്നു. ഇല്ലടി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. സത്യാട്ടാ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്, സത്യമായിട്ടും വിഷമമുണ്ട്. ഞാൻ ചേട്ടൻ്റെ കൈ ഷത്തിൻ്റെ കൈ വലിച്ചു കയറാൻ പാടില്ലായിരുന്നു. ആ മാൻകിടാവിൻ്റെ കഥ കേട്ടപ്പോണ്ടല്ലേ എൻ്റെ മനസ്സങ്ങ് നീറിപ്പോയി. അത് കേട്ട് ചിരിച്ച അച്ഛൻ്റെ അടുത്ത് ദൈവം ചോദിക്കും. നീ കളിയാക്കണമല്ലോ തോന്നുന്നുണ്ടല്ലോടാ എനിക്ക്. എൻ്റെ ചേട്ടാ ഈ കുഞ്ഞിനെ ചേട്ടനെ കളിയാക്കൂ, സത്യമായിട്ടും. ചേട്ടാ ഒന്ന് ക്ഷമിക്കട്ടാ. എൻ്റെ പൊന്നു സുമേ, സോറി, ഇനി എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നീ വേണ്ടരുത്, എനിക്ക് പറയാനറിയാം. ചേട്ടാ ഇവനും കുറ്റബോധം കൊണ്ടൊന്നും അല്ല, ഇവന് 1500 രൂപ വേണം, ഇപ്പം കൊടുക്കാൻ ആരുമില്ല, അതുകൊണ്ട് കുറ്റസമ്മതം നടത്തി മാപ്പ് വാങ്ങിച്ച് ചേട്ടൻ ഇത് പൈസ വാങ്ങിക്കണം, അതാണ് സംഭവം. എടാ എൻ്റെ പുന്നാരമ്മയുടെ വയറ്റിൽ നീ എങ്ങനെയാണാ വന്ന് പറഞ്ഞത്? കൂടെ ഒന്ന് കാലി വാരി ഇവക്ക് ആ വയറ്റിൽ പറക്കാമെങ്കിലേ എനിക്ക് ആ വയറ്റിൽ പറക്കാം. ശ്രദ്ധിച്ചി മൂദേവി മൂദേവി, നിന്നെ കൊടുക്കേട്ടോ, ഒരു അടിയെങ്കിലും കൊടുക്കേട്ടോ. നീ കൊടു നീ കൊടു, ഞാൻ കൂടെ നിൽക്കാം. പിടിയാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അടിക്കുന്നേ അടിച്ചോണം തീർത്തേക്കണം. കേട്ടോ?